ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ എപ്പോഴും ബെറ്റർ 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 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ലൈഫിലാണെങ്കിലും നമുക്ക് ബെറ്റർ വേണം എന്താ പറയുക ഡ്രീമിലാണെങ്കിലും നമുക്ക് ബെറ്റർ ഡ്രീം വേണം നമുക്ക് മൂവീസ് ആണെങ്കിലും ബെറ്റർ മൂവീസുകൾ വേണം എക്സ്പീരിയൻസ് ആണെങ്കിലും ബെറ്റർ എക്സ്പീരിയൻസ് വേണം എല്ലാം ബെറ്റർ ആയിരിക്കണം ബെറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞു പോകുന്ന ഒരു വേൾഡിലാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം വന്നുകഴിഞ്ഞാൽ നമുക്കത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്റ്റിൽ അതേ സമയത്ത് നമുക്ക് വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസ് തന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഒരു എക്സ്പീരിയൻസ് തന്ന ഒരു ഒരു സീരീസ് ആയിരിക്കാം നമ്മുടെ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറയുന്ന സീരീസ് ഞാൻ ആ ഒരു സീരീസിനെ പറ്റിയിട്ടിപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം ബെറ്റർ കോൾ സോൾ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിലൊരു അഞ്ച് സീസൺ ഉണ്ട് ആറാത്തൊരു സീസൺ വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ തന്നെ മൊത്തത്തിൽ ഇതുവരെയ്ക്കും ഒരു അൻപത് എപ്പിസോഡും നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സീരീസ് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു സീരീസ് ഞാൻ റിവീൽ ചെയ്ത് തരാൻ പോവാണ് ബെറ്റർ കോൾ സോൾ എന്ന് പറഞ്ഞ സീരീസ് ബട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേദെൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ബെറ്റർ കോൾ സോൾ എന്ന് പറയുന്ന ഈ ഒരു സീരീസിനെ പറ്റി പറയാനാണെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു സീരീസ് കാണുന്ന എല്ലാവർക്കും ബ്രേക്കിംഗ് ബാഡ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ബ്രേക്കിംഗ് പാഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മി മികർ എന്ന് പറയുന്നൊരു ലോയർ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സാധാ ജോലി ഇല്ലാത്തൊരു ലോയർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ലോ ഫേമിൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടപ്പ് ചെയ്തൊരു ലോയർ വെറും എന്ത് ചെയ്യുന്നുണ്ട് ടൈം മാത്രമുള്ളൊരു ലോയറ് ആ ഒരു വ്യക്തി എപ്പോഴാണ് ഒരു ക്രിമിനൽ ലോയറായിട്ട് മാറിയത് അയാളുടെ ലൈഫ് ചേഞ്ച് ആയത് സോൾ ഗുഡ് മാൻ ആയിട്ട് മാറിയത് ആ ഒരു ക്രിമിനൽ മാൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ആ ക്രിമിനൽ മാൻ എന്ന് പറയാൻ പറ്റില്ല ഇറ്റ്സ് എ ക്രിമിനൽ ലോയർ എന്ന് തന്നെ പറയാം അയാളുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു സ്റ്റിൽ അതിനുശേഷം അയാൾക്ക് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ക്രിമിനൽ ലോയർ ആയതിനു ശേഷം അതിന് മുമ്പത്തെ അയാളുടെ ലൈഫ് എങ്ങനെയായിരുന്നു അയാൾ തരണം ചെയ്തു വന്ന പാതകൾ വഴികൾ ലൈഫ് എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു കാര്യം അയാളുടെ ബ്രദറായിട്ടുള്ള പേഴ്സണുമായിട്ടുള്ള ചെറിയൊരു ഒരു പ്രോബ്ലംസ് എല്ലാം ഇഷ്യൂസും ഇതെല്ലാം നമുക്ക് ഈ ഒരു സീരീസിൽ ചർച്ച ചെയ്യുന്നുണ്ട് സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് ബാഡിൽ നമ്മൾ കണ്ട ജിമ്മി മികേൽ എങ്ങനെ സോൾ ഗുഡ്മാൻ ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യം നമുക്ക് റിവീൽ ചെയ്തു തരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ജിമ്മി മികയിലാണ് ഇതിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സോൾ ഗുഡ്മാൻ ആണ് ഇതിൻ്റെ ഒരു ഒരു പ്ലോട്ടഗോണിസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്തിട്ടുള്ളെങ്കിലും ബ്രേക്കിംഗ് പാഡൻ്റെ ഒരു സീക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും പ്രീക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ തന്നെ അതിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് എടുത്തതാണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും ഇറ്റ്സ് ആൻ ആൾ അബൌട്ട് ആൻഡ് ആൾ ക്യാരക്ടർ എല്ലാ ക്യാരക്ടറും ഇതിനുള്ളിൽ നമുക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും മാർക്ക് അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം നിങ്ങൾ ബ്രേക്കിംഗ് ബാഡ് കണ്ടവരാണെങ്കിൽ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞ ആ ഒരു മൂവിക്ക് അതിന് മുമ്പ് സോറി ആ ഒരു സീരീസിനെ മുമ്പ് ആ ഒരു പ്ലോട്ടിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം അത് നടക്കുന്നതിനിടയിൽ നമ്മൾ അറിയാത്ത രീതിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിനുശേഷം ബ്രേക്കിംഗ് ബാഡിന് ശേഷം എന്തൊക്കെ സംഭവിച്ചെന്നുള്ളൊരു കാര്യങ്ങളും ഒരു വിസ്തീർണ്ണമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടൊരു വ്യത്യ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് റിവീൽ ചെയ്ത് തന്നിരിക്കുന്ന ഒരു സീരീസാണ് ബെറ്റർ കാൽ സോൾ നടന്ന ഒരു സീരീസ് ഇനി ഇതിൻ്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം പോസിറ്റീവ് നെഗറ്റീവ് പറയാത്ത രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല പോസ്റ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് ഈ ഒരു സീരീസ് മേക്ക് ചെയ്തിരിക്കുന്ന രീതിയാണ് മേക്കിംഗ് സ്റ്റൈലാണ് വളരെ രസകരമായിട്ട് ഇത് മേക്ക് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ ഇന്നൊന്നുമില്ലാത്തരും നമുക്ക് ഒരു ബ്രേക്കിംഗ് പാട് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ലൈറ്റായിട്ട് ചെറിയ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് ഇത് ടെക്നിക്കലി പെർഫെറ്റ് ആണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ടെക്നിക്കലാണ് ഇതിനുള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഡയറക്ഷൻ ലെവല് അന്യായമാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം കാരണം ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സുകളും നമുക്ക് ടച്ച് ചെയ്ത് ടച്ച് ചെയ്താണ് പോകുന്നത് ബ്രേക്കിംഗ് പാർഡിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ക്യാരക്ടേഴ്സിനെ കുറച്ചധികം നമുക്ക് മനസ്സിലാക്കാനും കുറച്ചധികം നമുക്ക് ഇഷ്ടപ്പെടാനും കുറച്ചധികം നമ്മൾ അവർക്ക് അഡിക്റ്റ് ആയി പോകാനും ഒരു രീതിയിലൊരു ക്യാരക്ടർ ആർക്ക് ഇതിനകത്ത് എവിടെ ക്യാരക്ടറിനും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ജിമ്മി മികയിൽ മാത്രമല്ല എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് മൂവ് ചെയ്ത് പോകുന്നത് പിന്നെ അതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഓരോ സീസണും കണ്ട് കഴിയുന്ന സമയത്ത് നെക്സ്റ്റ് സീസണിൽ എന്താണ് എന്നുള്ളൊരു കാര്യം അറിയാനുള്ള ഒരു ആകാംക്ഷയും നിങ്ങൾക്കുള്ളിൽ നടക്കും ഒരു എൻഗേജിങ് ഫീൽ ലൈറ്റായിട്ട് നിങ്ങൾക്കുള്ളിൽ നിറച്ചുകൊണ്ട് ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുള്ളിൽ നിറച്ചുകൊണ്ട് ഒരു സ്ലോ ബേണിൽ പോകുന്ന ഒരു സീരീസാണ് ബെറ്റർ കാൽ സോൾ എന്ന് പറയുന്ന സീരീസ് മറ്റൊരു കാര്യം നല്ല രീതിയിലൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നുണ്ട് എസ്പെഷ്യലി ഞാനൊരു കാര്യം പറയാം സ്ലോ ബേണിൽ പോകുന്നതാണ് ചില ആൾക്കാർക്ക് ആ ഒരു രീതിയിലൊരു സീരീസ് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ കാണും ബ്രേക്കിംഗ് ബാഡ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണും സോ അങ്ങനെയുള്ള ആൾക്കാർ ദൈവീതീ ഒരു സീരീസ് കാണില്ലല്ലോ എന്നുള്ളൊരു കാര്യം പറയാം കുറച്ച് ടൈം എടുത്ത് സാവധാനം സ്റ്റോറി പ്ലോട്ട് റിവീൽ ചെയ്ത് തരുന്ന രീതിയിൽ സ്ലോയിൽ പോകുന്ന ഈ ഒരു ബ്രേക്കിംഗ് ബാഡ് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരുപടി മുമ്പിൽ അല്ലെങ്കിൽ ഒരുപോലെ അതിനൊപ്പം നിർത്താൻ പറ്റുന്ന ഒരു സീരീസ് കൂടിയാണ് ബെറ്റർ കോൾസോൾ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് സീൽ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു സീരീസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഒറ്റയ്ക്ക് കണ്ടു തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരിക്കലും ഈ ഒരു സീരീസ് കണ്ടു തീർക്കാൻ പറ്റില്ല ടൂ തൗസൻഡ് റിലീസ് ചെയ്ത സീരീസാണ് ഒന്നാലോ ചെറുപ്പം ഞാൻ ബ്രേക്കിംഗ് ബാഡ് കാണുന്നത് തന്നെ ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സിന് മുമ്പ് മുതലാണ് ഞാൻ കണ്ടു തുടങ്ങിയത് ആ ഒരു സമയത്ത് മുതൽ ഞാൻ കണ്ടു തുടങ്ങിയൊരു സീരീസാണ് ഒരു ബെറ്റർ കാർ സോൾ എന്ന് പറയുന്നത് അതായത് രണ്ടര വർഷമായിട്ടുണ്ട് കണ്ടു തീർത്തിട്ട് കണ്ടു തീർത്തിട്ട് എന്തെങ്കിലും കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോഴും അത് തീർന്നിട്ടില്ല എന്നൊരു കാര്യം മനസ്സിലാക്കിക്കുകൾ ഇനിയും അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ നിറച്ചുകൊണ്ടാണ് മൂവ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒരു സീരീസ് ഒന്ന് കണ്ടു തുടങ്ങണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടൈം എടുത്ത് ഒന്ന് കൂടി നിങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു എപ്പിസോഡ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണ്ട് കണ്ട് തീർക്കാം എന്നുള്ളൊരു ഒരു സീരീസ് തന്നെയാണ് ബെറ്റർ കാൽസോടെന്ന് പറഞ്ഞത് ഇതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീറ്റ് മാ ഒരു എപ്പിസോഡ് നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം കണ്ടാൽ മതി അടുത്ത എപ്പിസോഡ് നിങ്ങൾ മാസത്തിൽ അടുത്ത മാസം കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്റ്റിൽ അത് കണക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കുള്ളൂ ആ ഒരു രീതിയിലൊരു കണക്റ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു എപ്പിസോഡിലും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ആ ചെറിയൊരു സ്ലോനസ് ആണ് അത് എനിക്കല്ല ചിലർക്കാർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു എന്ത് ചെയ്യുന്നു ക്യാപ്പബിലിറ്റീസ് ചില ആൾക്കാർക്ക് കാണില്ല കാരണം എല്ലാം ഫാസ്റ്റായിട്ട് ഫാസ്റ്റായിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും സോ അങ്ങനെ ഉള്ളവർക്ക് ഇതൊരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും തരുന്നതെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വൈഡപ്പ് ചെയ്യാൻ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ മുൾമുന്നേൽ നിർത്തുന്ന സീൻസും കാര്യങ്ങളും ഉണ്ട് അത് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീരീസിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് എയ്റ്റാണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമ്മിറ്റിയിൽ ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക ആയിട്ടുള്ള ഒരു സീരീസ് ആണ് അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണാൻ വേണ്ടി വീണ്ടും സന്ധിപ്പോ ആൻഡിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പീസ് ഗൈസ് എസ് ലവ് യു ആൾ ടേക്ക് കെയർ